पट्टी वर तीन पूसा सर अच्छे चिकन करियों चिकन कूड़ीटे मिले ശീല ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വരുന്നല്ലേ പഠിച്ച വാക്ക് ചൊട്ടേല ശീല ചൊടല വരുന്നത് അങ്ങനെയാണ് പറയാ പഴഞ്ചൊല്ല് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മള് ചെറുപ്പത്തില് പഠിച്ചത് എങ്ങനെയാ വെച്ചാൽ അതേപോലെ നമുക്ക് വരുവാണോ ഉറക്കം വന്നിട്ട് കേട്ടോ ക്യാമറ കുറച്ച് ദൂരെ അപ്പൊ ഞങ്ങള് വിചാരിച്ചു നമുക്ക് നല്ലൊരു കപ്പ കൊണ്ടുള്ള അല്ലേ നമുക്ക് നിറച്ച് ഒരു കപ്പ പുഴുക്കും ചിക്കൻ കറി കഴിക്കും അതേപോലെ നമുക്ക് ചക്കോണ്ട് ഒരു പുഴുക്കും നല്ല നാടൻ സ്പൈസി നല്ല നാടൻ ചിക്കൻ കറി നല്ല ചക്ക ഇന്നലെ അനിയൻ കുറെ ഒരു ചക്കടാൻ വേണ്ടി നോക്കിയതുകൊണ്ട് നാലഞ്ച് ചക്ക വീണു അപ്പൊ അതിന് എടുത്തോളുന്നതാണ് ഇത് കഴിഞ്ഞു പോയിട്ട് എടുത്തോണ്ടാണ് അപ്പൊ പോയിട്ട് അപ്പൊ ഞങ്ങൾക്കൊരു പുതിയ വിറ്റൊഴിക്കുന്ന അവിടെ ചക്ക വിറ്റൊഴിക്കുന്നു ആർക്ക് വേണ്ട ചക്ക അവർക്ക് തിന്നു മടുത്തു അതങ്ങനെ കഴിക്കണവരില്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് പിന്നെ ഒത്തിരാക്കണ്ട അവര് അമ്മയും മക്കളും ഉണ്ടാകാണ്ട് മാത്രം വയസ്സ് അച്ഛനും അതിന് കുറെ ചക്ക തിന്നുന്നു അച്ഛൻ തിന്നില്ലേ അമ്മ തിന്നില്ല എനിക്ക് അങ്ങനെ ഇല്ല അപ്പൊ അവിടെ ചക്ക ചെലവില്ല അപ്പൊ ഒരെണ്ണം കൂടെ എടുത്തോണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ നമ്മള് കുഴുക്ക് ഉണ്ടാക്കുമ്പോ ചക്കയുടെ മുക്കാവശ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുള്ളോ കഴിക്കാം പിന്നെ നല്ല മൂത്തതാണ് അപ്പൊ ഒന്ന് പഴുപ്പിക്കാൻ വെക്കണം അപ്പൊ ഒരെണ്ണം എടുത്തോണം ചക്ക കൊറേ അവിടെ ഉണ്ട് മഴ പെയ്താലും അതില് വെള്ളം നിറങ്ങിയിട്ടില്ല നല്ല നേര് മധുരം ഉണ്ട് ചക്ക ചുളക്കി അത് രസം പുഴുക്ക് ഉണ്ടാക്കുമ്പോ ഏരും അത് നേര് മധുരം രസം ഞാൻ വെച്ചാൽ ചക്ക ഉപ്പേരി വെക്കണം അത് ഞാൻ എടുത്തോണ്ട് വെച്ചു ഇപ്പൊ ചക്ക ഉപ്പേരി വെച്ചിട്ടില്ല ചക്കക്കുരു ചക്കയും കൂടിയിട്ട് ചക്കക്കുരു ഇടുകൊണ്ട് ഞാൻ ഉപ്പേരി ഇറങ്ങുമ്പോ ചക്കക്കുരു ചക്ക ചുളക്ക് ഇട്ടിട്ട് നല്ല കുത്തിയ മടകും ചോന്നുള്ളി ഇട്ടിട്ട് ഒരു ഉപ്പേരി കുറച്ച് നല്ല മധുരമുള്ള കട്ടൻ ചായ ഓ നമുക്ക് നാല് മണിക്ക് അതാവാം ഉണ്ണിയപ്പം പലഹാരം ഉണ്ടാക്കിയില്ല ഞാൻ പിന്നെ രണ്ട് വെള്ളയപ്പം കഴിച്ചോട്ടാ അച്ഛനും രാവിലെ തന്നെ മധുരം തലക്കടിച്ചിട്ടുണ്ട് ഒരു സുഖമുണ്ടാവില്ല അപ്പൊ മധുരം തലക്കടിക്കും ചെയ്ത് വെള്ളയപ്പം കഴിച്ചു അപ്പൊ അതാണ് ഇപ്പൊ വയറൊക്കെ ഈ പറഞ്ഞ മാതിരി ലോക്ക്ഡൗൺ വേണേ വിളിക്കും പ്രസവ വേദന കഴിച്ചാണോ അല്ല എന്തേലും പണി എടുക്കണമെന്നുണ്ട് പേടി പറമ്പൊക്കെ പുള്ളിയൊക്കെ വെട്ടിയിട്ടുണ്ട് കൃഷി ചെയ്യണം പെട്ടെന്ന് ഇപ്പൊ ദിവസത്തിന് പെട്ടെന്ന് തല വയർത്ത തുമ്പില് കപക്കെട്ട് വരും ഇപ്പൊ പോയാണ് ഹോസ്പിറ്റലിൽ വരുന്നെല്ലാം വന്നു കഴിഞ്ഞാൽ നിമോയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പേടിച്ചിട്ടാണ് പറക്കാത്തത് അല്ലെങ്കിൽ പറമ്പില് അത്യാവശ്യം കൃഷി ചെയ്യാളെ സെറ്റപ്പ് ആക്കി ഇട്ടുണ്ട് പുല്ലൊക്കെ വെട്ടിട്ട് കൃഷി ചെയ്യണം എന്തായാലും ഒരു അച്ഛൻ കൃഷി ചെയ്യാൻ പോയാൽ നമ്മളാ പറ്റും നമ്മുടെ വീടും കാരണം എടുക്കാനും പറ്റില്ല അങ്ങനെയും കുറച്ച് കാരണമുണ്ട് നമുക്ക് നേരം രാത്രി പറഞ്ഞ പോലെ നേരം വരുന്നത് നേരത്തെ ഉറങ്ങാൻ നോക്കണം ഈ പിള്ളേരെ ഇപ്പൊ കുണിക്കുമ്പോഴൊരു
കുടിക്കുമ്പോൾ കറക്റ്റ് ഒരു പത്തര ആകുമ്പോ കിടന്നു ഉറങ്ങിട്ട് എപ്പോഴായാലും ഉറങ്ങിട്ട് രാവിലെ രാത്രി ഒമ്പത് പത്തരമാ പിന്നെ രാവിലെ 9 മണിക്ക് ചേരുന്ന കുക്കിയായി. ഇപ്പൊ അമ്മ മിനിഞ്ഞാന്നൊന്ന് വേദം ഉരിയാടി. നല്ല മോളെ സ്വഭാവം നല്ല സ്വഭാവന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി തൊട്ട് ആള് 10 മണിക്ക് ഉറങ്ങി, ഒരു 11 മണിയാകുമ്പോ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങണം. അതിപ്പോ ഞാൻ പറയണ അമ്മയുടെ ഒരു ലോട്ടറിക്കാരൻ വരുമ്പോ ഈ ലോട്ടറിയുടെ കാര്യത്തെ കുറിച്ചിട്ടൊന്ന് പറയാൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്താ പറഞ്ഞ അച്ഛട്ടാണ് വിഷമയ്യ അല്ല ചെരൂര് പറഞ്ഞ ആ നേരത്തിന്റെ വിഷമിക്കണ്ട അല്ലേ. ശരിയല്ലേ പറഞ്ഞിട്ട് പഠിച്ചില്ല. കരിനാവല്ല അതിന് കരിനാവ് തന്നെ പറയാം. ഓരോരുത്തർ നേരെ പല പറഞ്ഞ അതന്നൊരു പറയേണ്ട ഒരു കാര്യമില്ല. ഇന്നുകൂടി നോക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞിട്ട് വരും. അപ്പോ നമ്മളെ ചക്കയൊക്കെ ഉച്ചയാകുമ്പോ നന്നാക്കി കഴിഞ്ഞു. ഞാൻ കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറുള്ളൂ. ബാക്കി കുറച്ച് ചക്ക ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ചക്കയും ചക്കക്കുരും കൂടിയിട്ട് ഞാൻ പുഴുക്ക് ഉണ്ടാക്കാണ്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്കും പൊന്നുണ്ടാക്കുന്ന നാടൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മള് സ്പെഷ്യൽ. അല്ലേ അതാണ് ഞാൻ ഇന്ന് ഉണ്ടായിക്കൊടുത്താൽ പറയാൻ അവരും പഠിക്കാം. ഇത് മധുരമുള്ള ചിക്കൻ കറി. അപ്പൊ നമ്മൾ ഈ പുഴുക്ക് ഓൾറെഡി കുറച്ച് മധുരമായിരിക്കും. ചിക്കൻ കറി പുഴുക്ക് മധുരമായിരുന്നു. അപ്പൊ സ്പൈസി ആയിട്ടുള്ള നല്ല ചിക്കൻ കറി ആ പുഴുക്കിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുഴച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് ചിക്കനല്ല ഉപ്പിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. അപ്പൊ ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഇപ്പത് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര ചതച്ച് ചേർക്കണം. അപ്പൊ അതിന് എന്തൊക്കെ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് അമർത്താൻ വയ്യ. കച്ചവടം നമുക്ക് അത് അമർത്തിരിക്കാം. അപ്പൊ നമ്മൾ ആവശ്യമുള്ള 1 ടീസ്പൂൺ ജീരകം, അതായത് നമ്മുടെ ചക്ക പുഴുക്കിലേക്ക് 1 മുറി നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 4-5 ചുവന്നുള്ളി, 1 തരി വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില തന്നെ. വേപ്പില നല്ലതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് ഞാൻ ചതച്ചിട്ട് വരാം. ഓക്കെ, അരച്ചോടുന്നുണ്ട്. അരച്ചു ചതച്ചു ഇട്ടിട്ട് നന്നായി നനക്കി കൊടുക്കണം കേട്ടോ പുഴുക്കില്. എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. എല്ലാരും ഒന്ന് ക്ഷമിക്കാം, എന്റെ ചെറിയ മിസ്റ്റേക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇല്ല അല്ല സംസാരത്തില്ലേ, ചതക്കുന്നത് അരക്കാന്ന് പറയും മിക്സി എന്നുള്ളത് വേറെ പറയും. അപ്പൊ നമ്മുടെ പുഴുക്ക് റെഡിയായി. ആ മഴക്കുമ്പളേ കൈ തട്ടെ, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ. സൂപ്പർ. ഓ ചിക്കൻ കറി
ഒന്നര ടീസ്പൂൺ മണംപൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ചൂടാക്കണം കേട്ടോ. പിന്നെ കറിക്കണം. അപ്പൊ പൊന്ന് ചിക്കൻ കഴുകുക. അപ്പൊ ഇതൊന്ന് ചൂടാക്കിട്ട് പോവാന്ന് വെച്ചു. ബാക്കിയൊക്കെ പൊന്നു ചെയ്തോളൂ. ഞാൻ അവിടെ നിക്കണില്ല. പൊന്നിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോവാണ്. പൊന്നിന് ഇറക്കള കൊടുക്കാം. അതെന്താ വെച്ചാല് ഇത് ശരിക്കും നമ്മൾ ചൂടാക്കിയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പൊ ചിക്കൻ കറി കക്കും കരിഞ്ഞു കഴിഞ്ഞാൽ. ഇത് പാകം ചൂടാവാൻ പാടുള്ളു. നമ്മൾ പണ്ടത്തെ കുട്ടിക്കാലഘട്ടത്തില് നമ്മുടെ അമ്മമാരുണ്ടാക്കിയ എന്താണ് കേട്ടോ ഇങ്ങനെ അന്നൊന്നും സബോള ഇളക്കിട്ട് ഒന്നല്ല ചിക്കൻ കറി ഉണ്ടാക്കുക. അങ്ങനെ മല്ലിപ്പൊടി മണംപൊടി ഒക്കെ ഇതാക്കിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പൊ പൊന്നിന് അങ്ങനെ മാത്രം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ജസ്റ്റ് പറഞ്ഞാൽ പണ്ടത്തെ ടേസ്റ്റ് അല്ല കണ്ടത്. നമ്മളെ പുഴുക്കിലേക്ക് അതേ രസം ഉണ്ടാവുക. മസാല ഒക്കെ ഒന്ന് ചൂടായിണ്ട് കേട്ടോ. ഇത്ര ചൂടായാലും മതി. ആ ചൂടായിണ്ട് ആ മതി. അപ്പൊ ഇത് ചിക്കൻ കഴുകി ഉറങ്ങി നമുക്ക് ഇതിൽ ഇട്ടിട്ട് പറയാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ഒഴിച്ച് വെച്ചോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകല മഞ്ഞപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുരുമുളക് പൊടി, ജീരകം. അപ്പൊ ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ, ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, ഒരു അര ടീസ്പൂൺ കറി മസാല, ഇതൊക്കെ ഞുള്ളിൽ വെച്ചോട്ടോ. അപ്പൊ നമ്മുടെ പൊന്ന് ചിക്കൻ പരട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ തന്നെ പരട്ടാൻ കൊണ്ട് മേടിച്ചു. അതിനാലല്ല ഞാൻ ഉണ്ടാക്കി ചിക്കൻ കറിയാവുള്ളൂ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി ചിക്കൻ കറിയാവില്ലേ. അപ്പൊ ഏകദേശം മസാല പിടിച്ചിട്ടുണ്ടല്ലോ. മസാല പിടി കറക്റ്റ് വെച്ചിട്ട് എല്ലായിടത്തും കഴിഞ്ഞു. ഞാൻ മല്ലിപ്പൊടിയുടെ പാത്രം ഇട്ടേച്ചിട്ട് ഇതിൽ ഉണ്ടാക്കി പോയി. അപ്പൊ ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റാട്ടാ. ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവുന്ന എനിക്കൊരു പിടുത്തില്ല. കാരണം അപ്പൊ എനിക്ക് ഇങ്ങനെയൊന്നൊരു പിടുത്തൊന്നുമില്ല. കാരണം ഞാൻ മധുരട്ടാണ് ചിക്കൻ കറി വെക്കാറ്. പൊന്നിന്റെ ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പഴൊന്ന് ഈ പുഴുക്കിലേക്ക് ആയകാരം നാടൻ വെപ്പ് മതി തന്നതാ. നീ പൊന്നിന്റെ ചിക്കൻ കറി ഒരു ദിവസം ഞാൻ വെച്ച് കാണിച്ചതാ. സൂപ്പറാണ് പൊന്നിന്റെ ചിക്കൻ കറി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മസാല ഒക്കെ പരട്ടി വെച്ചു. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ഇഡ്ഡലി ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഓയില് ചൂടാണ് കേട്ടോ. ഓയില് ചൂടാൻ ഇടാനുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചുതരാം. ആ കൈപ്പുള്ളി കൈപ്പുള്ളി കൈപ്പുള്ളി. അപ്പൊ സവാള വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് കേട്ടോ. ജസ്റ്റ് എന്റെ കൈയൊന്ന് പൊള്ളി. അത് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് ഏകദേശം ചൂടായി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ആദ്യം. എന്നിട്ട് ഇത് ഒന്ന് മൂക്കട്ടേക്കാം. എന്നിട്ട് നമുക്ക് സവാള ചേർക്കാം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഒരുമിച്ചിടാം. നല്ലതല്ലേ. പൊന്നു പണി എടുത്തതാ. പണി പൊന്നുകൂടായി ഇപ്പാണോ? പെട്ടെന്ന് ചിക്കൻ കറി ആവാൻ വേണ്ടിട്ടുള്ള ആഗ്രഹം കൊണ്ടാ ആരും ഉണ്ടായിപ്പോ ചിക്കനെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ ഞാൻ ഈ പക്കത്ത് എടുക്കാൻ പോയില്ല. കാരണം എനിക്ക് പക്കത് വേണം ഡേറ്റ്.
आवश्यम या चोर बुद्धिमुटी अम्म अगर प्रत्येक क्यारक्टर आरुम बुद्धिमुटी आने बंधुक आने बुद्धिमुटी अहंकार नेगटीवस पोन्गटीवे चिंका वीडियो उच्च फुड आरुच ചിക്കൻ ശ്രദ്ധിച്ചതാണ് ചെയ്യണം.
എന്താ പൊന്നു സബോള വാടുന്നില്ല സബോള വാടിയില്ല എന്നിടെ കുഞ്ഞ വന്നിട്ട് കഥ അല്ലെ സംസാരിക്കണം വീട് പോയി വേറെ എന്താ ഉടമ്പണത്തില് ഒരു എന്തൊരു വന്നൊരു കുട്ടിയുടെ ഒരു അവസ്ഥ കുഞ്ഞ വന്നിട്ട് പറഞ്ഞു അപ്പൊ അത് ഞങ്ങളെല്ലാം വിഷമമായി കേട്ടപ്പോ അപ്പൊ ചിക്കനിന്റെ സബോള വാടണമെന്ന് അവിടെ നിന്നു അല്ല സംസാരിച്ചോണ്ട് ഫ്ലോ പോയി അപ്പൊ പൊന്നാണ് വണങ്ങണേ സബോളയാണ് വണങ്ങണേന്ന് പണിയെടുക്ക പണിയെടുത്ത് പുളിപ്പ് മാറണം മക്കളെ അമ്മമാര് വെച്ച് മുന്നിൽ കണ്ടു അതിന്റെ കഷ്ടപ്പാട് എന്താന്ന് മക്കളറിയണം ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാം ഇരിക്കട്ടെ ചാരി എന്താ അപ്പൊ വാടിയിട്ട് കാട്ടുകയാണെന്ന് വെച്ചു നന്നായി വാടണം ചിക്കന്റെ ടേസ്റ്റ് അറിയാനേട്ടാ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇട്ടോ ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്നൊന്നില്ല മല്ലിപ്പൊടി ഇടണമെന്നില്ല മൂന്ന് ദിവസം കുരുമുളക് പൊടി ഇടണം അത് പെരും അര ടീസ്പൂണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കുഞ്ഞിന്റെ കൈപ്പുണ്ണിന്റെ കൈപ്പുണ്ണി അറിയാൻ ചാൻസ് കുഞ്ഞിന്റെ ചിക്കൻ അര ടീസ്പൂട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി നോക്കണമെന്ന് എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കില്ല രണ്ട് തക്കാളി ഇത് കരി മിക്സിയിൽ അരച്ചിട്ട് നന്നായി കൈ വേണിച്ചു പക്ഷെ നിർത്താറായിട്ടില്ല എന്റെ കൈ വേണിച്ചു നിർത്താറായിട്ടില്ല ഒരു ആവേശം നമ്മൾ തന്നെ ഇനി വീണ്ടും നമ്മൾ തന്നെ ഇളക്കാൻ പോയതാ ഞാൻ പൊക്കും ഞാൻ ടേക്കിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചെയ്യണം അപ്പൊ കുഞ്ഞ വേഗം ഇന്ന് എന്റെ ഭാഗ്യം പാദ്യം പുറത്ത് കേറി ഇരുന്ന് വീഡിയോ എടുക്കുക ചിക്കൻ
സഹായിക്കാൻ ആരെങ്കിലും അതൊക്കെ ഇടവേക്ക് കൂട്ടി വെച്ചു. പൊന്നിന്റെ കരള് എന്നെ നോക്കിയെടുക്കും. കരള് ആരും അവർക്ക് നോക്കി വിട്ടു. അപ്പൊ നീ കരള് മാത്രമേ കുറച്ച് കഴിക്കാം നിലപ്പെട്ടിട്ട് ചെറിയ രണ്ടിന് ചിക്കൻ കുറച്ച് കരള് പിടിച്ച് കറി നമ്മള് രണ്ട് തക്കാളി കുഞ്ഞ അരച്ചോടുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കല് ഒരു പുളിക്ക് എനിക്ക് സമാധാനത്തിന് തക്കാളിയിലും മധുരങ്ങളും ഉണ്ടാവില്ല. പൊന്നിന് തക്കാളി കൊണ്ട് ഇരുട്ടിന്ന് പൊന്നിന്റെ മുഖം കാണാൻ പറ്റില്ല ചിക്കൻ കറി. അല്ലെങ്കിൽ ശരിക്കും ഈ കറിയില് തക്കാളിയുടെ ആവശ്യമില്ല കേട്ടാ. തക്കാളിയുടെ ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. അപ്പൊ എന്റെ പൊന്നിന്റെ ഫേസ് കാണാൻ പറ്റാത്തോണ്ട് ഞാന് നല്ല വെള്ള ഇപ്പൊ പുട്ടാണ്ട് നന്നായി മൂടി വെച്ചിട്ടാവട്ടെ. അപ്പൊ ഇതിൽ ഇനി വേണ്ട വെള്ളം ഇതിൽ വന്നു മൂടി വെച്ചിട്ട് ജയിക്കാം. ഇതില് ചിക്കന്റെ വെള്ളം വന്നു കേട്ടാ. അപ്പൊ എന്റെ ചിക്കൻ കറി ആയിട്ടാ. അപ്പൊ എന്റെ ചിക്കൻ കറി ആയിട്ടാ കണ്ട കൊറച്ച് മല്ലിയല്ല അവിടെ അപ്പി പിടിച്ചോണ്ട് എന്റെ എന്തായാലും എന്റെ ചിക്കൻ കറി ആയിട്ട് കണ്ട നല്ല ഭംഗിയാണ്. മല്ലിയെ കിട്ടും അപ്പം ഇവിടെ പൊന്നുണ്ടാക്കിയ ചിക്കൻ കറിയും ഞാൻ ഉണ്ടാക്കിയ കപ്പ പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാന്ന് പറയാം. പൊന്നിനെ കൈ വെക്കേണ്ട ഒരു കാല് വെക്കേണ്ട ഒരു ഇപ്പൊ തീരുമാനം. ലോക്ക്ഡൌൺ ത്രിപ്പിൾ ഡോൺ ഇനി ശനിയാഴ്ച ചിക്കൻ കിട്ടി ചിക്കൻ കേടയാ അവളൊക്കെ കൊന്നു പല വിളിക്കും ഞാൻ മുന്നിലെ ഇളക്കാൻ പാടില്ല കൈ വെക്കാൻ പാടില്ല നീ ചിക്കനെ കൈ വെക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചു വായില് വെള്ളം വരുന്നുണ്ടോന്ന് വെച്ചാ നോണയല്ല ഇല്ല നോണ അപ്പൊ ഞാൻ പുഴുക്ക് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പുഴുക്കിലൊക്കെ ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് അറിയാമ്പോഴും മനുഷ്യന്മാർക്ക് തിന്നാനുള്ളത് എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വെക്കാൻ പോന്നെ ഞാൻ വെക്കാന്ന് പറഞ്ഞു. സ്വഭാവം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു വെച്ച് പക്ഷെ ഇതിന് നീ ഞാൻ എല്ലാം ഉപ്പിടാൻ ചെയ്താ കക്കിയ ചീന ഉപ്പൂടിട്ടു ഒന്ന് കഴിച്ചു ഞാൻ ഒന്ന് കഴിച്ചു. എത്ര രൂപ കൊടുത്ത് കടിച്ച ചിക്കൻ എന്നറിയോ 240 രൂപ കൊടുത്ത് കടിച്ച ചിക്കനാ. ഞാൻ
ആര് വെക്കണ പോലെ വെച്ചിട്ടില്ല, നമ്മള് ഉപ്പിടുമ്പോ കൊറച്ച് പട്ടി കൊണ്ട് ഞാൻ കൂടെ മിത്തത്തിട്ട പോലെ ഒരു പട്ടി പോലെ തിന്നോക്കാണ്ട് പോകും സാധനം സാധനം വെച്ചിട്ടുണ്ടാക്കിട്ട അതെ അന്നാമത് കുരുത്തം എന്ന രണ്ട് വാക്ക് അത് പേടിച്ചോട്ടെ പത്ത് മാസ അഹങ്കാരം പാടില്ലേ പറയണത് അവിടെ അനുസരിക്കണം മനസ്സിലായില്ല ഞാൻ നൂറാശം പറഞ്ഞ ഞാൻ വെച്ചോണ്ട് എത്രാശം ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നാടൻ ചിക്കൻകറി ഞാൻ വെച്ചോടാ നീ വെച്ച ശരിയാവില്ല എനിക്ക് അറിയണോണ്ടോ നിനക്ക് കുറപ്പഞ്ച് സ്ഥലം കിട്ടി വെച്ച ചിക്കൻകറി നിന്റെ നന്നാവാറുണ്ടോ നീ കൊറേ സോസ് ഉണ്ടാക്കി എന്നാലും നീ ഉണ്ടാക്കുന്ന സൂപ്പർ ഒക്കെയാണ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞ ഇത് എന്താ കാണിച്ചത് നീ തിന്നോക്ക് എന്തൊരു കറി മസാലയും കൊറോണ്ടിട്ടുണ്ടോ എന്തോ ഒരു കക്ക എന്തോ ഒരു ചെറു ഒന്നും ടേസ്റ്റ് ഉപ്പ് കുറേണ്ട് അതിന് ഒരു കുറവ് എത്തിയിട്ടില്ല ഒന്നാമത്തെ പറയുന്നത് പറയണത് അനുസരിച്ച് പഠിക്ക് മനസ്സിലായ പറഞ്ഞവടനുസരിച്ച് എല്ലാ അറിയുന്നുള്ള ധാരണ മാത്രമുള്ള കുഞ്ഞുങ്ങൾ എനിക്കാണ് എന്തെങ്കിലും ഫുഡുള്ളത് നശിപ്പിച്ചാൽ അങ്ങനെ എത്രയും വലിയ ദേഷ്യം വേറെ ഒന്നുമില്ല വെക്കണ തിന്നണ സാധനത്തിന്റെ രൂപങ്ങൾ എത്ര രൂപ കൊടുത്തു സാധനം അറിയൂ ആ ചെറുച്ചോ നിനക്ക് പിന്നെ ചെറുത്താ മതി കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾക്ക് കാശല്ല അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ ചിക്കൻ കറി വെക്കുമ്പോ കുഞ്ഞോ ഞാൻ വെക്കാന്ന് അഞ്ഞാ കുഞ്ഞിന്റെ വായിരിക്കണോന്ന് കേട്ടോ അതിപ്പോ വരും അത് ചിക്കൻ കണ്ടിട്ട് വെള്ളറക്കിട്ട് കൊറേ നേരം രാവിലോട്ട് തറക്കാൻ തുടങ്ങിയതാ ചിക്കൻ കണ്ടിട്ട് വെള്ളറക്കിട്ട് ഞാൻ ഉള്ള വായിരിക്കണോന്ന് കേട്ടോ നീ അല്ല നിനക്ക് എത്ര വയസ്സായിരുന്നു നിന്റെ ധാരണ കുഞ്ഞു പത്തൊമ്പത് വയസ്സായവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയോ നിക്കാറില്ല നീ ഉണ്ടാക്കാൻ അറിയണം നിന്നെ വളർത്തിയത് ഞാനാ അപ്പൊ നീ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം ഞാൻ നിന്റെ പ്രായം 15 വയസ്സിന് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഒരാളോടും ചോദിച്ചിട്ടില്ല ഒക്കെ തന്നെ ഉണ്ടാക്കി എന്താ ഇതിപ്പോ പത്ത് അപ്പൊ ശരി അപ്പൊ എല്ലാവരും പഠിച്ച് പഠിച്ച് ഇത് പഠിച്ച് പഠിച്ച് പിന്നാക്ക ഓരോ കൊല്ലം തോറും പോണത് മുമ്പാക്കല്ലേ പോണത് എല്ലാരും പഠിച്ച് പഠിച്ച് നന്നാക്കുക ഇത് കേടാക്കി അടിക്കുന്ന അഹങ്കാരം പാടില്ല മനസ്സിലായോ ഞാൻ തിന്നിട്ടു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉപ്പും എരിവും ചക്ക പുളിക്കുന്ന ചിക്കറിയിലാണ് നല്ല ടേസ്റ്റ് സൂപ്പർ ചിക്കൻ കറിക്ക് സൂപ്പർ ചിക്കൻ കറി സംഗീതം തോൽപ്പിക്കാൻ ചട്ടി ചക്ക പുഴുക്കും നമ്മുടെ ചക്കകുരു എന്തായാലും ഇട്ടോട്ടെ ചെറുത് വേറൊരു ടേസ്റ്റ് കേട്ടോ ചക്കകുരു ഭയങ്കര ടേസ്റ്റാണ് ഒരു പക്ഷെ കൊള്ളിയേക്കാളും ടേസ്റ്റ് ചക്ക പുഴുക്കും മാതരും സൂപ്പർ ചിക്കൻ കറിച്ച് സൂപ്പർ അപ്പൊ എല്ലാവർക്കും പരീക്ഷിച്ചു അപ്പൊ ഒന്നിനെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോളൂ സൂപ്പർ ചിക്കൻ കറി കേട്ടോ ഭയങ്കര ടേസ്റ്റ് അതാണ് ഇവിടെ പ്ലാന്റ് നടക്കാം
അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ കുക്കിംഗ് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം. പരീക്ഷിച്ചിട്ട് അപ്പൊ പൊന്നുവിന്റെ കുക്കിംഗ് ഇഷ്ടമുള്ള വീണ്ടും പറയാം. പൊന്നുവിന്റെ ഒരു ചപ്പാത്തി ബില്ലിംഗ് ഒക്കെ ഉണ്ടാവും, സൂപ്പർ ആണ്. നീതമ്മ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊരു വീഡിയോ പറഞ്ഞു. നീതമ്മ പറഞ്ഞു പൊന്നു ചപ്പാത്തി ബില്ലിങ്ങിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞു നീതമ്മ. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പോയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ. Bye.